ഹായ്, വെൽക്കം ടു ട്രാൻഗോ റെസിപ്പീസ്. ഞാൻ അശ്വതി സുമേഷ്. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചത്തീയലാണ്. ഈ തീയലിന് നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാതെ പച്ചക്കരച്ചാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: വെണ്ടയ്ക്ക 10 എണ്ണം രണ്ടായി മുറിച്ച് ചെറുതായി നീളത്തിൽ അരിഞ്ഞത്, പടവലങ്ങ 1 ചെറിയ കഷ്ണം അതും ചെറുതായി നീളത്തിൽ അരിഞ്ഞത്, വഴുതനങ്ങ 1 എണ്ണം രണ്ടായി മുറിച്ച് ചെറുതായി നീളത്തിൽ അരിഞ്ഞത്, മുരിങ്ങയ്ക്ക 1 എണ്ണം രണ്ടായി മുറിച്ച് ചെറുതായി നീളത്തിൽ അരിഞ്ഞത്, ചുവന്ന ഉള്ളി 1 15 അല്ലി രണ്ടായി മുറിച്ചത്, പച്ചമുളക് 5 എണ്ണം രണ്ടായി മുറിച്ചത്, തക്കാളി 1 എണ്ണം വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, അരപ്പിനായിട്ട് തേങ്ങ തിരുമിയത് 1 കപ്പ്, 3 ചുവന്നുള്ളി, വാളൻ പുളി നെല്ലിക്ക വലുപ്പത്തിൽ, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉലുവ പൊടി 1/2 ടീസ്പൂൺ, എണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഉണ്ടമുളക് 4-5 എണ്ണം, കറിവേപ്പിൻ്റെ കുറച്ച്, വെള്ളം ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കണം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായി, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് വറ്റൽമുളക് ചേർക്കാം, ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം, ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം, വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം, പടവലങ്ങയും ചേർക്കാം, പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമേ ഇടാവൂ. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് പാതി വെന്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് മുരിങ്ങക്കായ ചേർക്കാൻ പോകുന്നത്. ആദ്യമേ ഇതിൽ മുരിങ്ങക്കായ ചേർക്കരുത്, കാരണം മുരിങ്ങക്ക ഒത്തിരി വേവില്ലാത്തത് കൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വെന്തിന് പകുതി വെന്തതിന് ശേഷം മാത്രമേ മുരിങ്ങക്കായ ചേർക്കാവൂ. മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ഇനി അതേസമയം അതേപോലെ തന്നെ തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇത് ആദ്യമേ ചേർക്കാൻ വേണം, ഞാൻ വിട്ടുപോയി ചേർക്കാൻ. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇതെല്ലാം ഈ മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിപ്പോൾ എടുത്ത ഈ എല്ലാ പച്ചക്കറിയും വേണമെന്നില്ല. വെണ്ടയ്ക്കായ മാത്രം ഉള്ളുവെങ്കിൽ വെണ്ടയ്ക്കായും ചെറിയ ഉള്ളിയും പച്ചവെള്ളവും തക്കാളിയൊക്കെ ചേർത്ത് ഇതിനൊക്കെ വെക്കാം. അതുപോലെ പടവലങ്ങ മാത്രമാണെങ്കിൽ പടവലങ്ങ ചേർത്ത് വെക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ഇതെല്ലാം ചേർത്ത് വെച്ചു. ഇത് പച്ചത്തീയൽ എന്ന് പറയാൻ കാരണം തേങ്ങ പച്ചക്കരച്ചാണ് വെക്കുന്നത്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. കുറച്ച് സമയം കൂടെ എടുക്കും വേഗം. ഇപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ആ വാളം പുളി 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കുക. എന്നിട്ട് മിക്സിയിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ആ പുളിയും 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. അതിലേക്ക് തേങ്ങ തിരുമിയതും ചുവന്ന ഉള്ളിയും കൂടെ ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. നമ്മൾ മീൻകറിക്കൊക്കെ അരപ്പ് തയ്യാറാക്കൂലേ, അതുപോലെ തന്നെ ഇതിനും അരപ്പ് തയ്യാറാക്കുന്നത്. ഇപ്പം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർക്കാം. വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. മുരിങ്ങക്കായൊക്കെ കുറച്ചും കൂടെ ഒന്ന് വേണം. അപ്പോൾ കറി ഒന്ന് തിളച്ചു, കുറച്ചും കൂടെ വെള്ളം വേണം. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഇതിലേക്ക് 2 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉലുവ പൊടിയാണ്.
ഈ ഉലുവപ്പൊടിയാണ് ഈ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന വേറൊരു സാധനം. പൊടി ഇതിലേക്ക് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പിലേക്ക് ചേർക്കാം. ഇപ്പം നമുക്ക് കറിയൊക്കെ തിളച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പൊക്കെ മതിയെന്ന് നോക്കാം. ഇപ്പോൾ എരിവൊക്കെ ഉപ്പുമുണ്ട് എരിവുണ്ട്. ഇപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്, വളരെ ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന കറിയാണ്. മീനൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ കൊള്ളാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു റെസിപ്പി ആയി കാണുന്നവരേക്കും ബൈ.